Hi friends, S and Creations by Thahi enna our YouTube channel like ella kootukarkkum swagatham. Innu namukku oru pakka party wear concept le blouse design cheyyam. Adinu vendi njan ivide eduthirikkunna materials nu parayumbo rendu type beads vechu maatramana nammal ee work cheyyunnathu. Da idu polulla golden color beads um pinne namukku vendathu idu polulla golden color sugar beads um pinne material inde same color sewing thread needle number 12 aanu eduthirikkunnathu. Ee rendu material vechu maatramana nammal ee work നല്ല പക്ക പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ്. ഒരു അടിപൊളി വർക്കാണ്. അപ്പോൾ നമുക്ക് ആ വർക്ക് എങ്ങനെ ചെയ്യുന്നേ നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ ചെയ്യുന്നേ നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒരു 3 ലെയർ ആയിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്, സെന്ററിൽ ഗോൾഡൻ ബീഡ് കൊടുക്കുന്നുണ്ട്, വീണ്ടും ഷുഗർ ബീഡ്. ഒരു 3 ലൈൻ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. കണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഒരു 5 ഷുഗർ ബീഡ് നീഡിലിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 ഷുഗർ ബീഡ് വെച്ചാ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര വെച്ചാ ചെയ്യാൻ സൗകര്യം അതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ലൈൻ ഫുള്ളും ചെയ്തെടുത്തിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് ഒരു ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഗോൾഡൻ ബീഡ്സ് വെച്ച് ചെയ്യാം. അത് ഇതുപോലെ ഞാൻ നീഡിലോട്ട് 3 ബീഡ് വീതമാണ് കോർത്തെടുക്കുന്നത്. ഞാൻ ബീഡ് കോർക്കുമ്പോൾ കോർക്കുന്ന ബീഡിന്റെ ലാസ്റ്റ് ബീഡ് തൊട്ട് നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇങ്ങനെ ചെയ്തു, സെക്കൻഡ് ലെയർ ഗോൾഡൻ ബീഡ് ചെയ്തു, നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഇതുപോലെ 3 ലെയർ ചെയ്യുന്നത് ഷുഗർ ബീഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ലൈനും ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, നമ്മളിവിടെ 3 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഒരു നമ്മുടെ ഗോൾഡൻ കളർ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ഇതാ കണ്ടല്ലോ, ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ പോയിന്റ് ചെയ്യുക. കറക്റ്റ് നമ്മൾ പോയിന്റ് ചെയ്തതിന് ശേഷം നീഡിൽ താഴോട്ട് എടുക്കുക. ഒന്നോ രണ്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഫിക്സ് ആയിരിക്കും. ഞാനിതിപ്പോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് കൊടുക്കുന്നില്ല, അത്യാവശ്യം അടുപ്പിച്ച് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ചെറിയ ചെറിയ 1/4 ഇഞ്ചിന്റെ ഗ്യാപ്പ് കൊടുത്തു വേണമെങ്കിലും ചെയ്യാം. അത്യാവശ്യം നല്ല തിക്കായിട്ട് കൊടുക്കുമ്പോഴാണ് കാണാൻ ഭംഗി കിട്ടുന്നത്. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ഈ സ്ലീവിന് എത്രത്തോളം ലെങ്തിലാണ് നമുക്ക് വേണ്ടത് അതുപോലെ അത്രയും നമുക്കിത് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിത് ഫുള്ളും ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഒരു സ്ലീവ് ഇതുപോലെ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഞാനിങ്ങനെ സ്ലീവിൽ സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട്. സെന്ററിൽ ഒരു ഗോൾഡൻ ബീഡ് വെച്ച് ചുറ്റിനും ഒരു 10 ഷുഗർ ബീഡ് വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്.
ഇപ്പോ ഇതുപോലെ നമ്മുടെ വർക്ക് വരുന്നത് ഇനി രണ്ടാമത്തെ സ്ലീവും നെക്കും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാ ഇതുപോലെ നമ്മുടെ വർക്കിന്റെ ക്ലോസ് അപ്പ് വരുന്നത് ഞാൻ രണ്ട് സ്ലീവിലും ഇതുപോലെ തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്ലൗസിന്റെ ബാക്ക് നെക്ക് ഫുള്ളായിട്ടും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടല്ലോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ ബ്ലൗസ് ആണ് നല്ലൊരു വർക്കാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക